നാർക്കോട്ടിക് ജിഹാദ് പരാമർശം വിവാദമായ സംഭവത്തിൽ പാലാ ബിഷപ്പിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റം രാഷ്ട്രീയമായി വലിയ വിവാദമായ ഒരു സംഭവം ഇതിന്റെ നടപടികൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി കൂടി ഇതിനെ എങ്ങനെ വിലയിരുത്താം കത്തോലിക്ക സഭ ഏറ്റെടുത്തിരുന്നതാണ് പക്ഷേ അതൊന്ന് കെട്ടടങ്ങിയ നിമിഷമായിരുന്നു കഴിഞ്ഞ കുറേ ആഴ്ചകളായി മറ്റു വിഷയങ്ങൾ പലതും വന്നു ഈ പാലാ ബിഷപ്പ് ഉയർത്തിയ നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വിഷയം തന്നെ പൊതുസമൂഹം പലതരത്തിൽ പല കോണുകളിലായി രാഷ്ട്രീയ കേന്ദ്രങ്ങളടക്കം പല തവണ ചർച്ച ചെയ്യുകയും അത് ഏതാണ്ടൊന്ന് കെട്ടടങ്ങിയ ഘട്ടത്തിലാണ് ഈ പാലാ ബിഷപ്പിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള കോടതി നിർദ്ദേശപ്രകാരമുള്ള ഈ ഒരു അന്വേഷണത്തിന് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ഒരുതൊരു സ്വകാര്യ ഹർജിയിലാണ് ഈ ഉത്തരവ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് സ്വാഭാവികമായും പോലീസിന് മുമ്പിലുള്ള കടമ്പ ഈ ഈ പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവന സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മതസ്പർദ്ധയോ ചേരിതിരിവോ ഉണ്ടാക്കാൻ പര്യാപ്തമായോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമെങ്കിൽ കേസെടുക്കുക ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് ഇത് ഇവ പോലീസിന് മുമ്പിലുള്ളത് പക്ഷേ കത്തോലിക്കാ സഭയും രാഷ്ട്രീയ കേരളവും ഇതിൻ്റെ തുടർ നടപടികളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതുകൂടിയാണ് നാം വരും ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായും കത്തോലിക്ക സഭയും കെ അടക്കമുള്ളവർ പാലാ ബിഷപ്പിൻ്റെ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തു ഇതൊരു കേസ് മാത്രമായി വരും ദിവസങ്ങളിൽ പോകുമോ അതോ പാലാ ബിഷപ്പിൻ്റെ അടക്കം രൂപതാ കേന്ദ്രങ്ങളിലടക്കം ഇക്കാര്യത്തിൽ കൂടുതൽ പ്രസ്താവനകൾ ഇനി ഉണ്ടാകുമോ അത് കൂടുതൽ അലയൊലികൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായും രാഷ്ട്രീയം കേരളം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പക്വതയോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്ന പ്രത്യേകിച്ചും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ആരും തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതും ഈ ഘട്ടത്തിൽ ശാലിനി